സാധനങ്ങളെന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. ഇത് 16 രൂപയുടെ ഗ്ലിസറിനാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് റോസ് വാട്ടർ വേണം. റോസ് വാട്ടർ ഞാനിത് ഉണ്ടാക്കിയതാണ്, മേടിച്ച റോസ് വാട്ടർ അല്ല. റോസ് വാട്ടറിൻ്റെ മേടിച്ച റോസ് വാട്ടറിൻ്റെ കുപ്പിയിൽ ഇങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് നാരങ്ങയാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലും വേണം, ലേശം കോട്ടനും വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ പിഴിയാം. എടുത്തിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ കുരുവെല്ലാം നമുക്ക് നീക്കണം. എന്നിട്ട് അതിലോട്ട് ആ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിക്കേണ്ട സൗകര്യത്തിനാണ് ഞാൻ സ്പൂൺ എടുത്തത്. ചെറിയ ബോട്ടിലാണ്. രണ്ട് നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ്. അപ്പൊ ഞാൻ ആ റോസ് വാട്ടർ ഇതും ഒരു ഇതിൻ്റെ ഒരു ആനുപാതികമായി ഇവിടെ വരെ ഞാൻ ഒഴിച്ചു കൊടുക്കും. സ്പൂണിൽ ഒഴിച്ചാൽ കളയുമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിനും ഞാൻ ഒരു ഏകദേശം ഇത് വരെ ഈ അളവ് വരെ ആനുപാതികമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതാണ് എൻ്റെ ഡെയിലി സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇതിന് മൂന്നും നമുക്കറിയാം എത്ര മാത്രം ഗുണകരമായിട്ടുള്ള സാധനമാണെന്ന്. നമ്മുടെ ചർമ്മത്തിനെ പ്രായം കുറയ്ക്കാനും നമ്മുടെ ചർമ്മം നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു കണ്ണാടി പോലെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം സഹായിക്കുമെന്ന് എനിക്ക് നല്ല അനുഭവം ഉള്ളതാണ്. കാരണം ഞാൻ കുറേ കാലം ഇത് യൂസ് ചെയ്ത് ഇപ്പോൾ യൂസ് ചെയ്ത് ഒരു വർഷമായിട്ടാണ് ഇത് യൂസ് ചെയ്യാത്തത്. അപ്പം അതിന് മുന്നേ നല്ല ഇതാണ്, നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ചർമ്മമെല്ലാം നല്ല കണ്ണാടി പോലെ ഇരിക്കും. മുഖക്കുരു പോലെയുള്ള പാടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ചർമ്മം വലയുന്നത് അങ്ങനത്തെ എല്ലാ സംഭവം മാറ്റി നമുക്ക് നല്ല ക്ലീൻ ആയിരിക്കാൻ സഹായിക്കുക. റോസ് വാട്ടർ ആണെങ്കിലും നമ്മുടെ ഗ്ലിസറിനാണെങ്കിലും നമ്മുടെ നാരങ്ങയാണെങ്കിലും നമ്മുടെ ചർമ്മം വെളുപ്പിക്കുന്നതിന് എത്രത്തോളം ഗുണകരമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു മാജിക് സൊല്യൂഷൻ ഉണ്ടാക്കി നോക്കണം. സാറിന് അത്രയ്ക്ക് നല്ല ഫലപ്രദമാണ്, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാണ്. ഇപ്പോഴെൻ്റെ ചർമ്മം എന്തോ പോലെ ആയതിനു ശേഷമാണ് എനിക്ക് ഇതൊന്നും ഉണ്ടാക്കണം, അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിച്ചറിയാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.